ഫെസ്റ്റിവൽ കാലം. കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിലൂടെ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിച്ച നൗഷാദിൻ്റെ നന്മയുടെ പ്രചാരകനായാണ് കവി ലൂയിസ് പീറ്റർ ഇത്തവണ ചലച്ചിത്രമേളയ്ക്കെത്തിയത്. കവിതയും വർത്തമാനങ്ങളുമായി മേളയെ സജീവമാക്കുകയാണ് ചെറുപ്പക്കാരുടെ ലൂയി പാപ്പാൻ. കൈരളിപ്പടവുകളിൽ നിന്നുയർന്ന മുല്ലനേഴി കവിത കേട്ട് ഓടിയെത്തിയ ഞങ്ങൾക്കു മുന്നിൽ കവി ഭാവാത്മകമായി തന്നെ അത് ചൊല്ലി. ചിറകിൽ നാം പറന്നുയർന്ന കാലവും കഴിഞ്ഞു. മേളയിൽ ലൂയിസ് പീറ്റർ എത്തിയത് ഈ സന്ദേശം കൈമാറാൻ. നൗഷാദ്, ഇനി മുതൽ നീയാണ് എന്റെ മതം. കൂട്ടുകാരൻ അയ്യപ്പന്റെ നഷ്ടത്തെ കവിത കൊണ്ടും കവിത തുളുമ്പുന്ന വാക്കുകൾ കൊണ്ടും ഓർത്തു. അയ്യപ്പൻ എന്നോട് പറഞ്ഞ അവസാനത്തെ വാചകം പറയാം. മഹാകവി അയ്യപ്പൻ പോയോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് മഹാകവി പോയെന്നാ തോന്നുന്നത്, അയ്യപ്പനോട് ഇരിപ്പുണ്ട്. പിന്നെ പുതുതലമുറയിലെ കൂട്ടുകാർക്ക് മുന്നിൽ ലൂയി പാപ്പൻ സ്വന്തം കവിതകളുടെ കെട്ടഴിച്ചു. പാതയായി പോയത് കൊണ്ടായിരിക്കാം നിരന്തരം ചവിട്ടേൽക്കുന്നത്. ഇനിയൊരു ആകാശമാകണം, നക്ഷത്രങ്ങൾ മാത്രം പൂക്കുന്ന ഒരു മഹാശാഖി. കൈക്കുഞ്ഞിനെ തന്റെ കയ്യിലേൽപ്പിച്ചു പോയ ചേരിയിലെ അമ്മയാണ് കവിയെ കണ്ണെന്ന കവിത എഴുതാൻ പ്രേരിപ്പിച്ചത്. എന്റെ കടക്കണ്ണിലെ നോവ് കരളിലേക്കൊന്ന് മാറ്റിത്തരാമോ. ഈ കൈരളിപ്പടികൾ സിനിമാ ചർച്ചകൾക്ക് മാത്രമുള്ളതല്ല, കവിതകൾക്കും ജീവിതാനുഭവങ്ങൾക്കും കൂടിയുള്ളതാണ്. ക്യാമറമാൻ ദീപു ജോസഫിനൊപ്പം ലക്ഷ്മി പത്മ, ഏഷ്യാനെറ്റ് ന്യൂസ്.